നമസ്കാരം, തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കള്ളിയത്ത് ഹോസ്പിറ്റൽ തിരൂർ. വീടിന്റെ ടെറസിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസിനെ വട്ടം കറക്കി പ്രതിയായ ഭർത്താവ്. മൊഴികൾ മാറ്റി പറഞ്ഞും തെളിവെടുപ്പിലും അന്വേഷണത്തിലും പോലീസിനോട് സഹകരിക്കാതെയും പ്രതി മൊഹിയുദ്ദീൻ. തുടരന്വേഷണത്തിൽ പ്രതിസന്ധിയിലായി പോലീസ്. വാഴക്കാട് സ്വദേശിനി നജ്മുനിസയെ വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് മൊഹിയുദ്ദീനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ നജ്മുനിസ വീടിന്റെ ടെറസിൽ മരിച്ചു കിടക്കുന്നതായി ഭർത്താവ് മൊഹിയുദ്ദീനാണ് എല്ലാവരെയും അറിയിച്ചിരുന്നത്. എന്നാൽ വീടിന്റെ ടെറസിൽ വെച്ച് മൊഹിയുദ്ദീനുമായി തർക്കമുണ്ടായതായി പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഭർത്താവിനെ നിരീക്ഷിക്കുന്നതിനാണ് നജ്മുനിസ രഹസ്യമായി കോണി വഴി ടെറസിൽ കയറിയത്. വീടിന് മുകളിൽ നിന്ന് ഫോണിൽ അലാറം അടിക്കുകയും ഈ ശബ്ദം കേട്ട് മൊഹിയുദ്ദീൻ ടെറസിന് മുകളിലേക്ക് എത്തുകയുമാണ് ഉണ്ടായതെന്നും തുടർന്നാണ് ടെറസിന് മുകളിൽ വെച്ച് തർക്കമുണ്ടായതെന്നുമാണ് പോലീസ് നിഗമനം. കൊല മൊഹിയുദ്ദീൻ അംഗീകരിച്ചെങ്കിലും മറ്റു നടപടികളുമായി മുന്നോട്ടു പോകൽ പോലീസിന് വെല്ലുവിളി നിറഞ്ഞതായിരിക്കുകയാണ്. മൊഹിയുദ്ദീൻ തെളിവെടുപ്പുമായും അന്വേഷണവുമായും സഹകരിക്കാത്തത് തലവേദനയായി മാറുകയാണ്. മൊഴികൾ മാറ്റി പറയുന്നതും പോലീസിനെ കുഴക്കുന്നു. ചൊവ്വാഴ്ച മൊഹിയുദ്ദീനെ കൊല നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. നജ്മുനിസ മരിച്ചു കിടന്ന സ്ഥലവും മറ്റും പ്രതിയോടൊപ്പം എത്തി പരിശോധിച്ചു. എന്നാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച തൊണ്ടിമുതലുകളോ മറ്റു തെളിവുകളോ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ പ്രതി ഇപ്പോഴും മറച്ചുവെക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവ ദിവസം ഭർത്താവിനെ നിരീക്ഷിക്കുന്നതിനായി നജ്മുനിസ വീടിന്റെ പിറകുവശം വഴി രഹസ്യമായി കോണി വഴി ടെറസിൽ കയറിയിരുന്നത് മൊഹിയുദ്ദീനെ ചൊടിപ്പിക്കുകയും പിന്നീടുണ്ടായ വാക്കുതർക്കം മൂത്ത് ഇവിടെ വെച്ച് തന്നെ മൊഹിയുദ്ദീൻ നജ്മുനിസയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഭാഷ്യം. ചിവ്യന്യൂസ് വാഴക്കാട്. കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാക്കി മാറ്റിയതിൽ ഇതൊരു കൂട്ടായ്മയുടെയും സാങ്കേതിക മികവിന്റെയും വിജയമാണ്. 4 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ഈ തിളക്കം ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ തിരൂർ.